അല്ല കൈ കിട്ടിയാണെങ്കി ഇപ്പൊ 100% സന്തോഷമായി. കാരണം വെച്ചാല് നമ്മള് കൊടുത്ത വണ്ടി ഇത്ര ആളെങ്കിൽ വന്നല്ലോ എന്നുള്ള സന്തോഷം. ഋഷീസ് വീടിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിഥിലേഷ് ആണ്. ഇപ്പൊ നമ്മൾ ഉള്ളത് പുത്തമ്പള്ളിയിലാണ്. അതായത് പൊന്നാനിക്കടുത്ത് പുത്തമ്പള്ളി എന്ന് പറയും. ചെറിയൊരു മഴ ചാറുന്നുണ്ട് ഇവിടെ. അപ്പൊ നമ്മൾ വന്നത് നമ്മൾ അംബാസഡറിന്റെ പഴയ ഓണറായ ബാബോട്ടിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രഞ്ജോട്ടനാണ് പുറകിൽ ക്യാമറ എടുക്കുന്നത്. നമ്മൾ മൂപ്പരെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ കണ്ടപ്പോൾ നല്ലൊരു ഒരു വയലും കാര്യങ്ങളും കണ്ടപ്പോൾ ഞങ്ങൾ ഇവിടെ നിർത്തി ഇൻട്രോ എടുക്കാൻ വെച്ചു. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ കാണും, എല്ലാവർക്കും ഇഷ്ടമാവും. മാറ്റി സാധനൊക്കെ ഒപ്പിച്ചാണ്, നമ്മള് ഒപ്പിച്ചാണ്. മൊത്തം മാറ്റി പറഞ്ഞിരിക്കണ്ടേ. ഫ്രണ്ട് മോൾ ഭാഗം നോക്കണേ. അവിടെ അവിടെ അല്ല പുള്ളി കയറി മോൾ ഭാഗം വലിച്ചടിച്ച കൂളറുണ്ട്. ആ വെട്ടിച്ചറ സീറ്റ് ഓർക്ക. പൈസ ഒന്നും പറയണ്ടോ കേട്ടോ. ആ ഡിക്കൊന്നു പറഞ്ഞു അവിടെ. പാടോ ഇങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി. എന്തായാലും വണ്ടി വെച്ചുകൊണ്ടിരിക്കാന്ന് തന്നെ ഇതാണ് പറഞ്ഞത്. വണ്ടി ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും വെച്ചുകൊണ്ടിരുന്നാലേ. അതെ, അടി പേച്ചൊക്കെ എടുത്താ അല്ല, ഒരു പൈനില്ല, ഒന്നും ബാക്കിയില്ല. മൊത്തം ബോഡി ഇറക്കിയ മാതിരി ഇറക്കി ചെയ്ത് നമ്മള് ഫുള്ള്. അപ്പൊ ചില്ലറ പണിയൊന്നല്ല നിങ്ങൾ എടുത്തുള്ളത്. 8 മാസം പണി എടുത്തില്ലേ? 6, 7, 9, 7 മാസം പ്രതീക്ഷിച്ചില്ല. നിങ്ങൾ ഒരു സിമ്പിൾ വർക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞു 4 ലക്ഷം ഉറുപ്പ്യ എന്നൊക്കെ പറഞ്ഞു. ഇത് മാറ്റില്ല, ഈ സാധനം കണ്ടില്ല നിങ്ങള്? മറ്റേ പണ്ട് മറ്റേ സാധനം അല്ലേ, അത് മാറി. പണ്ട് സൈഡില് കുത്തായിരുന്നു. ഗ്ലാസ് ഉണ്ടോ? മിറർ ബലനോന്റെ മിററാ, ബലനോന്റെ പുതിയ മിറർ കയറ്റിയതാ. നാല് പവറുണ്ടോ? അത് ഒന്നും കുറച്ച് വലിയ റേഡിയേറ്റർ ആയിക്കോട്ടെ. മാറ്റിയാണ് പൈലിയർ ഇഞ്ചിന്റെ റേഡിയേറ്റർ ആണ്. താരത് പറഞ്ഞത്
മോട്ടർ സമയത്ത് പോപ്പുലർ അളിയാ പോപ്പുലർ തിരിഞ്ഞ ഓർഡർ കൊടുത്തിട്ടുണ്ട് സാധനം വന്നു കഴിഞ്ഞാൽ പാവട്ടാ ഞാനൊരു മാസം ഉണ്ട് അതിനെപ്പം ഇനി പതിനഞ്ച് ദിവസം കൂടുണ്ട് അത് കഴിഞ്ഞാൽ വണ്ടി പോസ്റ്റ് നിങ്ങൾ എങ്ങനെ ചവിട്ടി പിടിച്ചോ വണ്ടി പാടില്ല ഇത് പോയമാരിയാ നമ്മള് സ്പീഡ് കൂട്ടി കഴിഞ്ഞ ഈ സാധനം ഒരു കാറ്റിലെ സാധനം പോണ മാരിയാ ഇപ്പോഴത്തെ ഈ പുതിയ മോഡൽ വണ്ടി അതാണ് ഇതിന്റെ വ്യത്യാസം കാരണം നമ്മള് ഡ്രൈവിങ് നല്ല മാതിരി കപ്പാസിറ്റി അറിയണോനെ അതിനെതിരെ ഓടിക്കാൻ പറ്റില്ല പേടിയാ എപ്പോഴും വണ്ടി കയ്യിന്ന് പോകുന്നില്ല ആ വണ്ടി പോവില്ല അംബാസിഡർ പോവില്ല അംബാസിഡർ നമ്മൾ വിചാരിച്ച കണ്ണിങ്ങിൽ കിട്ടും ആ ഒതുക്കം കിട്ടും നിങ്ങൾ എത്ര സ്പീഡിൽ പോയിക്കോ ഇത് ഫൈവ് ഇയർ ഇഞ്ചിൻ അല്ലേ ഇപ്പൊ ഇതിന് ഇതൊന്നും ഇതിന്റെ ഒപ്പം എത്തില്ല അത്രയും കണ്ണിങ്ങിൽ പോകും നല്ല സ്മൂത്ത വണ്ടി ഓടിക്കാനും നല്ല സുഖമല്ലേ നല്ല കൈ കിട്ടിയാണെങ്കി ഇപ്പൊ 100% സന്തോഷമായി കാരണം വെച്ചാല് നമ്മള് കൊടുത്ത വണ്ടി ഇത്രയും അഴകിൽ വന്നല്ലോ എന്നുള്ള സന്തോഷം മക്കളെ സ്നേഹിക്കുന്നതായിട്ട് സ്നേഹിക്കുന്നതാണ് നമ്മള് കുറെ കാലായിട്ട് നിങ്ങളൊന്ന് കാണണം കാണാൻ വെച്ചിട്ട് ഞാന് മിനിഞ്ഞാന്നും ചോദിച്ചു ഇവിടെ കൂട്ടുകാര് വരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ലല്ലോ ഞാനിപ്പ ഈ മഴയും കാര്യൊക്കെ ആയിട്ട് മറ്റാളെ കണ്ടില്ലട്ടാ അപ്പൊ അങ്ങനൊക്കെ ആയി ഇനിയിപ്പോ എന്തപ്പോ വന്നിട്ട് വണ്ടിയുമ്പോ തന്നെ ആകുമല്ലേ അന്നും കൊറേ കൂടെ കണ്ട് കറങ്ങാന്ന് മൈലേജ് ഉണ്ടാവും മൈലേജ് 18 mileage ഒക്കെ എന്തായാലും പതിനെട്ട് മൈലേജ് അത് നമ്മള് ഓടിക്കണത് വേണ്ട നമ്മൾക്ക് അധികം വൈകിയറും യൂസ് ചെയ്യാതിന് തിനറും ഇല്ല വണ്ടി പടക്കില്ല വൈകിയറ് യൂസ് ചെയ്യാം കേപ്പ് ഇട്ട് അങ്ങനെ ഒതുക്കി പിടിച്ച അധികം നമ്മള് 4-5 തന്നെ പോണ്ടത് ഇത് കാരണം അത് ഓടിഗിയർ ഫസ്റ്റ് ഗിയർ ഇതിനെ ഉപയോഗിക്കണ്ടെന്ന് പറഞ്ഞ കാര്യം വൈഗിയർ എഞ്ചിൻ അല്ലേ കപ്പാസിറ്റി കൂടിയ എഞ്ചിനാണ് പുള്ളിങ് ഉള്ളതുകൊണ്ട് സ്ലൈഡിനെ കാട്ടി ഗെറ്റപ്പ് കൂടും എഞ്ചിന് സ്ലൈഡ് ഇത്ര ഗെറ്റപ്പ് പിന്നെ എ സി നല്ല പവർ ആവുമല്ലേ എ സി എന്ന് വെച്ചാല് നല്ല അഡ്മിഷനാ അതൊന്നല്ല എനിക്കിപ്പോ ഈ വണ്ടി എടുത്തിട്ട് ഈ വണ്ടി നമ്മൾ തൊടാത്ത ഒരു പാട്ടില്ല അതുകൊണ്ട് എനിക്ക് ഇത് ഒരു പേടി മടി ഒരു പേടി മടി പക്ഷെ നിങ്ങൾ ഉപയോഗം നിങ്ങള് എവിടെ പോണ്ട പോവുക വന്നാലും ഒന്ന് അടി വല്ല ചളി കയറിയിട്ട് കോട്ടിങ് അടിച്ചാല് കുഴപ്പമൊന്നുമില്ല ഇത് ഏത് ഏത് മത്സരിച്ച് പെൻസായി ഏതിന്റെ ഇടയിൽ നിങ്ങൾ കൊണ്ടിട്ടോളി ഇത് കാണാറുണ്ടാവും സത്യമാണ് ഞാനിപ്പോ മറ്റേ ഇവിടെ പോയിട്ട് നമ്മള് കളർ മാറ്റാൻ വേണ്ടി കൊടുത്തിട്ട് വരാം ആർ ടി ഓഫീസിലാണ് ചെന്ന പോലെ ആൾക്കാർ കൂടി അത് അവർ ഇത് കണ്ടത് തന്നെ ഓർക്കറിയാം ഓ ഇത് അറിയണോന്റെ കയ്യിലെ വണ്ടി കാരണം ഇത്രയും പണിത് അതും ഇനിയിപ്പത് നിങ്ങൾ ഇസൂസ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പറയും വേണ്ട അവരുടെ വിചാരം ഇത് BMC ആവുന്ന ഒറിജിനൽ എഞ്ചിൻ ഇതിന് BMC വരാം അത് കഴിഞ്ഞിട്ട് സ്ലൈഡ് വന്നു സ്ലൈഡ് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഇസൂസ് ചാടിച്ചത് BMC ഞാൻ സ്ലൈഡിൽ കേട്ടില്ല 1500 cc എഞ്ചിനാ ഇത് 2000 cc എഞ്ചിനാ ഈ 2000 cc എഞ്ചിൻ എന്ന് വെച്ചാല് എന്താ അതിന്റെ ധർമ്മം നമ്മൾ കേറ്റിയാലും ഇത്ര ഒരു ഗുണം കിട്ടില്ല ഇത് ഇൻബിൽഡ് വന്നോണ്ടാണ് ഇത് ഓൾറെഡി വണ്ടി ഓൾറെഡി വന്നാണ് കേറ്റിയല്ല AC ഒക്കെ ഒറിജിനൽ AC ഇതിനെ പറ്റി പറയാനുള്ളത് എന്താ പറയാനുള്ളത്
ഇത്ര സ്റ്റൈലില് വണ്ടി എടുത്ത ഒരു പണി അല്ല ഇങ്ങനെ ഒരു പണി എടുത്ത വണ്ടിയാണ് ഞാൻ തന്നെ. തെക്കൻ ജില്ലയിൽ ഇതേമാതിരി ആളുകളുണ്ട്, പക്ഷെ നമ്മളുടെ ഈ ബൈക്ക് അപൂർവ കാണുള്ളൂ. അത്രയും സ്മൂത്താണ് ഈ പരിപാടി. ആ ഗ്രില്ല് സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലോ, ആ ലൈറ്റ് ഒക്കെ അതിനോട് കൂടി വന്നതേ, അതൊക്കെ ഒരു പ്രത്യേക സെറ്റപ്പാണ്. അത് സാധ്യമല്ല ചില്ലറക്കാരനെ കൊണ്ടും, ഗുണം പറയത്തില്ല, ചില്ലറക്കാരനോടും സാധ്യമല്ല. അതാവുമ്പോണ്ടാവുന്നതല്ല, അത് നിങ്ങള് പുതിയത് വെച്ചാണല്ലോ. ഇത് ഗ്ലാസിന്റെ മേലെ ബാബോട്ടൊക്കെ ചായ കിട്ടിട്ടാ ബാബോട്ടൻ ആള് ചേച്ചിയോടെ വന്നവര് ഇതിന് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാന്നുള്ളൂ, അല്ലാതെ ചായ കാര്യങ്ങളൊന്നും ഇല്ല. വന്നതേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം നമ്മള് ബന്ധപ്പെട്ട് പരിചയപ്പെട്ടിട്ടേ നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഒന്ന് എന്താണ് കാണുന്നത്, വന്ന കാരണം കാണുന്നത് എനിക്ക് നമ്മൾക്ക് വളരെ വളരെ അധികം സന്തോഷമായി. ഈ കാര്യത്തില് വണ്ടി നിലനിർത്തിയതും നിങ്ങളെ കണ്ടതും ജീവിതത്തില് മറക്കാൻ പറ്റാത്ത ഓരോ കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ഇത്രയെന്നില്ലേ. എന്നാലും ബാബോട്ടൻ അങ്ങനെ വണ്ടി ഒന്നും കൂടി ഓടിക്കാനുള്ള പരിപാടി കേട്ടോ. ലോക്ക് നമ്മള് മാറ്റി ബാബോട്ടാ, പഴയ മോഡലേ. അല്ലയാ ലോക്ക് ഓടണ. ഇത് തേരക്കുമ്പോ കേരളി വന്നല്ലാത്തതേ. സ്വിച്ച് ഒന്ന് ഓണാക്കും സെന്ററിന്റെ പവർ. പുതിയ വണ്ടികൾ ഓടിക്കുന്ന പോലെ നമുക്ക് ഇനി അടുത്ത് നിൽക്കുന്നു.
അതല്ലല്ലോ അവിടെ അല്ലേ, വേറെ എന്തോ ഒരു വിറ വരുന്നുണ്ട് അല്ലേ. ഭയങ്കര ഞങ്ങള് വെറുതെ വന്നാ, നമ്മള് കൊടുത്ത വണ്ടിയാണത്. അപ്പൊ ഒരു മൊത്തം പണി എടുപ്പിച്ച് എന്നെ ഒന്ന് വന്നതാ നേരത്തെ പോലെ ഒന്ന് ഓടിച്ചു നോക്കിയതാ. മറ്റതാണ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റാം. എടുക്കല്ലേ? എടുക്കാം. പിന്നെ കുഴപ്പമില്ല. അല്ല ഇത് സെറ്റൊക്കെ വെച്ചിട്ടുണ്ടാവില്ല. കറക്റ്റില്ല ഓ ബ്രേക്കൊക്കെ 80% സെറ്റ് ചെയ്ത് തന്നെ ഒരു സംഭവം. ഈയറേ വേറെ ഒന്നൊരു മിസ്സാകുണ്ടോ എന്നൊരു സംശയം. എപ്പോഴും ഈ വണ്ണുള്ള ആൾ എന്റെ കയ്യിൽ ഒന്നൊന്നരേ ഇരുപത്തെട്ട് ഓണ് നമ്മളതന്ന ഓണല്ലേ. അത് ഇതുമേ ഓടിയുന്ന ഓണാണ് ഓട്ടോറിക്ഷ. പുതിയ ഓണ ഞാൻ നടുവട്ടത്തിന്ന് എടുക്കാം. സൂപ്പർ ഓണ ഫ്രൂട്ട്സിന്റെ ഒറിജിനൽ ഓണം. ഡൂബി എന്നല്ല 1500 വണ്ടി ഓണമണ്ടി കഴിഞ്ഞിട്ട് മാറും. നല്ല നോട്ടും വരുന്നുണ്ട്. അച്ചാതി സൗണ്ടാണ്. അപ്പൊ നമ്മള് ബാബുവിന്റെ അടുത്ത് വന്നു. ബാബുവിന്റെ വണ്ടി കാണിച്ചു കൊടുത്തു. ഇഷ്ടമായി ഓട്ടം? വളരെയധികം സന്തോഷം. അതിനാണ് നമ്മൾ ഇത്രയും വർഷപ്പെട്ട് ഇവിടെ വന്നത്. ബോട്ട് ഇഷ്ടമായെന്നാണ് പറഞ്ഞു. ഒത്തിരി വണ്ടിയൊക്കെ ഓടിച്ചു. അതുവരെയൊക്കെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.